വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല റിഫ്രഷിങ് സമ്മർ ഡ്രിങ്കാണ്. ഒരു സമ്മർ ഡ്രിങ്ക് മാത്രമല്ല കേട്ടോ, ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണ്. പിന്നെ ഈ ഡ്രിങ്കിൽ ഞങ്ങൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സമ്മർ റിഫ്രഷിങ് ഡ്രിങ്ക്, അതുമാത്രമല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ എടുത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് അര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം. നമുക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കഷ്ണം, പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ അനുസരിച്ചിട്ടാട്ടോ നിങ്ങൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ട. ലാസ്റ്റ് നമുക്കിത് മാറ്റാതാണ്. അപ്പോൾ ഞങ്ങളുടെ ബീട്രൂട്ടിക്ക് കളർ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് കഷ്ണം വരെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. കളർ ഉണ്ടെങ്കിൽ രണ്ട് കഷ്ണം എടുത്താൽ മതി. നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ് റെഡിയാക്കാം. പിന്നെ നമ്മുടെ ഈ സെയിം ബീട്രൂട്ട് സിറപ്പ് കൊണ്ട് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് വേ ആയിട്ടാണ് സെർവ് ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കസ്കസ്. കസ്കസ് എങ്ങനെ ക്ലീൻ ചെയ്യണം അറിയോ? അപ്പം നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടാ. അപ്പോൾ കിവി ജ്യൂസ് കാണാത്ത ആൾക്കാർ കണ്ടു നോക്കണേ. ഈ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തരും ട്ടാ. എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബാക്ക് ടു അവർ സെർവിങ് ഗ്ലാസ്. ഇനി നമുക്ക് രണ്ട് ഗ്ലാസ്സിൽ നമുക്ക് രണ്ട് സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് സ്പൂണോ വരെ കസ്കസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് സിറപ്പൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങനീര് അഥവാ ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കാം. നാരങ്ങനീര് വെച്ചാൽ ഒരു പ്രത്യേകത ടേസ്റ്റാണ്. ഒരു നല്ലൊരു ഫ്ലേവർ വരെ നമുക്ക് ഈ നാരങ്ങനീര് വെച്ചാൽ കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ കഷ്ണം ആവശ്യമില്ല കേട്ടോ, ഇതിൻ്റെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സിറപ്പൊന്ന് തണുപ്പാവാൻ വെച്ച്. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഈക്വലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് വെള്ളം വെച്ചു കൊടുക്കാം. ഇപ്പോൾ അതൊരു സമ്മർ ഡ്രിങ്ക് അല്ലേ, അപ്പോൾ നല്ല തണുത്ത ഒരു ഫീല് വേണം നമുക്ക് അല്ലേ. അത് കാരണം നമ്മൾ തണുത്ത വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ സോഡാണ് വയ്ക്കണേ കേട്ടോ. ഇപ്പം നമ്മൾ സോഡ വയ്ക്കുമ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ ഡിഫറൻസ് കണ്ടോ, നമ്മൾ സോഡ വയ്ക്കുമ്പോൾ ഒക്കെ പതഞ്ഞിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഡ്രിങ്കിന് ഒരു പഞ്ച് കിട്ടാതെ നമ്മൾ സോഡ ഒക്കെ വയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സമ്മർ റിഫ്രഷിങ് ഡ്രിങ്ക്, അതുമാത്രമല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാട്ടാ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം കമൻറ്റ് ബോക്സിൽ അയക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.